വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഏറ്റവും കൂടുതൽ പേടുള്ള മനുഷ്യർ തീരുന്നത്, പക്ഷേ ഇനി എവിടെ പോയാലും സ്കൂബ ഡൈവ് ചെയ്യും, കാരണം അത്രയും നല്ല മാസ്റ്റർ ആണ്, ട്രെയിനർ ആണ്. നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് തന്നു, പകുതി നീന്തൽ പഠിച്ചു കേട്ടോ. അതെ, സ്കൂബയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമോ? സെൽഫ് കണ്ടെയ്ൻ അണ്ടർ വാട്ടർ ബ്രീതിങ് അപ്പാരറ്റസ്. ഇതിലെന്താണുള്ളത്? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്കൂബ ഡൈവിങ്. അതിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ സൺഡേ ആണ്, സൺഡേയിലാണ് നമുക്കിന്ന് റെഡി ആയിട്ടുള്ളത്. ഒരുപാട് പ്രശ്നം, വെതർ പ്രോബ്ലം കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഡിലേ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ നാളെ റിട്ടേൺ പോവും. അപ്പോൾ അതിൻ്റെ തലേന്ന് നമ്മൾ സ്കൂബ ചെയ്തുതരാമെന്ന് പറഞ്ഞു ഷെമീം. അപ്പോൾ നമ്മൾ സ്കൂബയ്ക്ക് എല്ലാ കാര്യങ്ങളും റെഡി ഉണ്ട്. ഖദീജ ഉണ്ട്, ഷെമീം ഉണ്ട്, രണ്ട് വേറെ രണ്ട് ഫ്രണ്ട്സ് ആളുണ്ട്. ആ സ്കൂബയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും, സിലിണ്ടർ, ജാക്കറ്റ്, പിന്നെ അതേപോലെയുള്ള ഇതിനെ മാസ്ക്, ഫേസ് മാസ്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മോർണിംഗ് 9 മണി കഴിഞ്ഞു, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. നമ്മൾ ഇനി ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടേ നമ്മൾ റിട്ടേൺ അടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ പുതിയ വിശേഷങ്ങൾ കാണാം. ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം, ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ാണ് ഞാൻ സ്കൂബ ഡൈവിംഗ് ഇൻസ്ട്രക്ടർ. ഒരു 25 ഇയേഴ്സ് ആയി ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഇൻസ്ട്രക്ടർ കോഴ്സ് ഞാൻ ചെയ്തത് തായ്ലാൻഡിലാണ്. ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, തായ്ലാൻഡ്, പിന്നെ മാൽദ്വീപ്സ്. നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? സ്കൂബ ഡൈവിംഗ് ആണ്. സ്കൂബയുടെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമോ? സെൽഫ് കണ്ടെയ്ൻ അണ്ടർ വാട്ടർ ബ്രീത്തിങ് അപ്പാരറ്റസ്. ഈ എക്യുപ്മെൻറ്റും കൊണ്ട് നമ്മൾ ഡൈവ് ചെയ്യുന്നതാണ് സ്ക്യൂബ എന്ന് പറയുന്നത്. ഈ ടാങ്ക്, ഇതിൽ നിങ്ങൾക്ക് ടാങ്ക് കാണുന്നുണ്ട്, സിലിണ്ടർ അല്ലെങ്കിൽ ടാങ്ക് എന്ന് പറയാം. ഇതിലെന്താണുള്ളത്? ഇനി ഐഡിയ? ഓക്സിജൻ അല്ല, നോർമൽ എയറാണ്. പൊതുവെ കോമൺ ആയിട്ടുള്ളൊരു മിസ്റ്റേക്കാണ് ഓക്സിജൻ എന്നുള്ളത്. എന്നാൽ ഡൈവിങ്ങിൽ നമ്മളിപ്പോൾ ഓക്സിജൻ അണ്ടർ ഹയർ പ്രഷർ ബ്രീത്ത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ കൊണ്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ ഓക്സിജൻ വിഷമായിരിക്കും, ഗെറ്റ് ടോക്സിക്. അപ്പോൾ നമ്മളെ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മളെ ജീവൻ നിലനിർത്താൻ ഓക്സിജൻ വേണം. എന്നാൽ ഓക്സിജനും കൊണ്ടാണ് നമ്മൾ ഡൈവ് ചെയ്യുന്നതെങ്കിൽ നമ്മളത് മരിക്കാനും നമുക്ക് ഓക്സിജൻ കാരണം. ഓക്കെ, അപ്പം നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സെയിം എയർ തന്നെയാണ്, പക്ഷേ ഇത് കംപ്രസ് ചെയ്തതാണ്. കാരണം നമ്മൾ താഴെ പോകുമ്പോൾ നമുക്ക് പ്രഷർ കൂടുതലായിരിക്കും. അപ്പോൾ ആ പ്രഷറിൻ്റെ സെയിം ഇതിൽ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കംപ്രസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോർമൽ എയറിൽ അധികവും നൈട്രജനാണ്, ഓക്സിജൻ ഉള്ളത് ഓൺലി 21% മാത്രമാണ്. അത് നമ്മൾ അണ്ടർ വാട്ടർ ഹാൻഡ് സിഗ്നൽ യൂസ് ചെയ്യുന്നത് ഓക്കെ, ഇതാണ് ഓക്കെ സിഗ്നൽ. നിങ്ങൾ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ സെയിം സിഗ്നൽ കാണിക്കണം. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത് ഗോ അപ്പ്. സാധാരണ ആൾക്കാർ ഇതാണ് ഓക്കെ സിഗ്നലായിട്ട് കാണുന്നത്. എസ്പെഷ്യലി എയർഫോഴ്സുകാർ ഞാൻ ട്രെയിൻ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവരെപ്പോഴും ഇങ്ങനെയാണെങ്കിലും ഇങ്ങനെ കാണിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗോ അപ്പാണ്, ഇത് ഗോ ഡൗൺ. പിന്നെ നമുക്കിപ്പോൾ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ താഴോട്ട് പോകുമ്പോൾ, ഇപ്പോൾ സ്നോർക്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെവിയുടെ പ്രശ്നം ഉണ്ടാകില്ല. ഡൈവ് ചെയ്യുമ്പോൾ നമുക്കത് ഈക്വലൈസ് ചെയ്യേണ്ടി വരും, കാരണം പ്രഷർ കൂടുതലുള്ളത് കൊണ്ട് നമ്മുടെ ബോഡി പെർമലി ലിക്വിഡാണ്, നമുക്ക് പ്രഷറൊന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ നമ്മുടെ പ്രഷർ ഫീൽ ചെയ്യുന്ന സ്ഥലം തന്നെ നമ്മുടെ ലെൻസ്, ശ്വാസകോശം, സൈനസ്, ക്യാവിറ്റി, എവിടെയൊക്കെ എയർ സ്പേസ് ഉണ്ട് ബോഡിയിൽ, അവിടെയാണ് നമുക്ക് പ്രഷർ ഫീൽ ചെയ്യുക. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ കൊണ്ടും ഓപ്പൺ ആണെല്ലാം. നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഈക്വലായിക്കും, ഒന്നും നമ്മൾ ഈക്വലൈസിങ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ചെവി മാത്രമാണ് നമുക്ക് ഈക്വലൈസ് ചെയ്യേണ്ടത്. അത് നമുക്ക് മാസ്കിൻ്റെ പുറത്ത് കൂടെ തന്നെ നമുക്ക് നോസ് പോക്കറ്റ് ഉണ്ട്, മൂക്ക് ഇതാക്കാം. നിങ്ങളെ റിങ് പ്രശ്നമില്ലല്ലോ. അപ്പോൾ മൂക്ക് അടച്ചു കുടിക്കുക, എന്നിട്ട് മൂക്ക് കൂടെ ബ്രീത്ത് ഔട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രഷർ ഇങ്ങനെ സൈഡിലേക്ക് പോകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചെവിക്കിങ്ങനെ എയർ വരുന്നില്ലേ? അങ്ങനെ ജെൻറ്റലി നമ്മൾ ചെയ്താൽ മതി. താഴോട്ട് പോകുമ്പോൾ അങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ചെവിക്ക് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാകില്ല. പക്ഷേ നമുക്ക് ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വലൈസ് ചെയ്യണം. ആ ഡിസ്കംഫർട്ട് നമ്മൾ ഇഗ്നോർ ചെയ്തു, ആ അത് സാരമില്ല എന്ന് വിചാരിച്ച് താഴോട്ട് പോവുകയാണെങ്കിൽ
കുറച്ച് കഴിയുമ്പോൾ മാത്രമാണ് പെയിൻ വരിക. അപ്പോൾ പെയിൻ വരുമ്പോൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യരുത്. പെയിൻ വരുമ്പോൾ നമ്മൾ കുറച്ച് മുകളിലോട്ട് വന്നാൽ മതി, സർഫേസിൽ പോകേണ്ട ആവശ്യമില്ല. കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ പ്രഷർ കുറയും, എന്നിട്ട് നമുക്ക് ഇക്വലൈസ് ചെയ്യാം. അപ്പോൾ സ്ക്യൂബ എന്തെന്നറിയാം, ഇപ്പോൾ ഇതിലുള്ള എയർ നമ്മൾ ഇതാണെന്നത് അറിയാം. പിന്നെ എക്യുപ്മെൻ്റ്, ഈ ജാക്കറ്റ് നമ്മൾ പറയുന്നത് BCD എന്നാണ്, ബോയൻസി കൺട്രോൾ ഡിവൈസ് ഓർ ബോയൻസി കോമ്പൻസേറ്റീവ് ഡിവൈസ്. ഈ ജാക്കറ്റിൽ എൻ്റെ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ എയർ ഫില്ല് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സർഫേസിലുള്ളപ്പോൾ നമുക്ക് അഡീഷണൽ വെയിറ്റ് ഉണ്ടാകും താഴോട്ട് പോകാൻ. അപ്പോൾ കുറച്ച് ന്യൂട്രൽ ആയിരിക്കും നമ്മുടെ ബോഡി. അപ്പോൾ നമുക്ക് എയർ ഫില്ല് ചെയ്ത് നമുക്ക് ഫ്ലോട്ട് ചെയ്യാം. താഴോട്ട് പോകുമ്പോൾ ജാക്കറ്റ് ഡീഫ്ലേറ്റ് ചെയ്താണ് പോകുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ ഡൈവിൽ എല്ലാം ഇൻസ്ട്രക്ടർ അസിസ്റ്റഡ് ഡൈവാണ്. അപ്പോൾ നിങ്ങൾ റിയലി അതിനെക്കുറിച്ചൊന്നും വലിയ ഓതറൈസേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്രീത്ത് ചെയ്യുക, വാച്ച് ചെയ്യുക, ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ചെവി ഈക്വലൈസ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾ സ്നോർക്ലിംഗ് ചെയ്തിട്ടുണ്ടോ? ഏ, അപ്പോൾ അതുപോലെ തന്നെയാണ്, സിമിലിയർ ആണ്. അഡീഷണലായിട്ട് നമ്മൾ സ്നോർക്കിള് ഒരു പൈപ്പാണ്, അതാണ് സ്നോർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് പകരം നമ്മൾ റെഗുലേറ്റർ വെച്ചാണ് ബ്രീത്ത് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ടാങ്കിലുള്ള എയർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് റെഗുലേറ്റർ എന്ന് പറയും, ഇതാണ് നമ്മൾ ബ്രീത്ത് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇത് ബ്രീത്ത് ചെയ്യുന്ന സാധനം. നിങ്ങളെ സ്നോർക്കിള് പോലെ തന്നെ മൗത്ത് പീസ് ഉണ്ട്, കുറച്ച് വലിപ്പം കൂടുതലുണ്ടെന്നത്. ആൻഡ് വി ഹാവ് എൻ ആൾട്ടർനേറ്റീവ് സോഴ്സ്, നമുക്ക് ഈ കളറിലുള്ള കുറച്ച് ലോങ് ആയിട്ടുള്ള ഒന്ന്. ഇപ്പം ഞാൻ ഡൈവിങ് പ്രൊഫഷണൽ ആണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് ഡൈവ് ചെയ്യാൻ പാടില്ല. ഡൈവ് ചെയ്യണമെങ്കിൽ എപ്പോഴും ഒരു ബഡി ഉണ്ടായിട്ടും അതാണ് സേഫ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ എയർ ചെയ്തെന്ന് വെച്ചു, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എയർ ഉണ്ടാകും. ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും ഇത് ഹോസ്പിറ്റിയോ എന്നെ ഇതായി കഴിഞ്ഞാലോ ഓർ ആക്സിഡൻറ്റിൽ നമുക്ക് എയർ ചെയ്യുന്നതെന്ന് വെച്ചു, എൻ്റെ ബഡിയുടെ എയർ എനിക്ക് ഷെയർ ചെയ്തിട്ട് നമുക്ക് സർഫേസിൽ വരും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ആൾട്ടർനേറ്റീവ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഈ പറയുന്ന എയർ തീർന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഇടയ്ക്ക് ഫ്രീക്വൻ്റ്ലി ചെക്ക് ചെയ്യാനും നമുക്ക് പറ്റും. അപ്പോൾ അതിന് നമുക്ക് പ്രഷർ ഗേജ് ഉണ്ട്. അപ്പോൾ ആ എയർ ഗേജ് നോക്കുമ്പോൾ നമുക്ക് എത്ര എയർ ഉണ്ട് എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിലും റിസർവ് ഉണ്ട്, 50 bar വേറെ സ്പെഷ്യൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ റിസർവ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സർഫ് മുകളിലോട്ട് വരും. നമ്മൾ വണ്ടി പെട്രോൾ തീർന്നു കഴിഞ്ഞാൽ പെട്രോൾ പമ്പിൽ പോകുന്നത് പോലെ തന്നെ നമ്മൾ എയർ റിസർവ് ആയാൽ നമ്മൾ സർഫേസിലേക്ക് വരും. അപ്പോൾ നമ്മൾ സാറിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞാൻ നമ്മൾ സ്കൂബ ഡൈവിങ്ങിനായിട്ട് ബോട്ടിൽ കയറാൻ പോവാണ്. പറഞ്ഞയക്കാണ്, നന്നായിട്ട് എൻജോയ് ചെയ്ത് വരികയല്ലേ? ഞാൻ മോളുണ്ടല്ലോ. അപ്പം നമ്മൾ പോയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. ഡീപ് സീയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ ചെറിയൊരു ട്രെയിനിങ് സെക്ഷൻ ഉണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ആഴം കുറവാണ്. ഇല്ലല്ലോ.
സ്കൂബ ഡൈവിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അടിപൊളി കിണ്ണം കാച്ച സാധനമായിരുന്നു. പിന്നെ നമ്മൾ സ്കൂബ ഡൈവിങ് കഴിഞ്ഞിട്ട് ഇവിടെ ഇളനീര് ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇളനീരും കുടിച്ചിട്ട് നമ്മൾ നേരെ പോകും. വലിയൊരു എക്സ്പീരിയൻസ്. ഏറ്റവും കൂടുതൽ പേടിയുള്ള മനുഷ്യ തീരുന്നത്. പക്ഷേ ഇനി എവിടെ പോയാലും സ്കൂബ ഡൈവ് ചെയ്യും, കാരണം അത്രയും നല്ല മാസ്റ്ററാണ്, ട്രെയിനറാണ്. നമുക്ക് ഫസ്റ്റ് ട്രെയിനിങ് തന്നു. ഇവള് പകുതി നീന്തൽ പഠിച്ചു കേട്ടോ. മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തോളൂ. അടിയിലൊക്കെ ഒരു വേറെ ലോകം തന്നെ കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ലക്ഷദ്വീപ് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കേണ്ട ഒന്നാണ് സ്കൂബ ഡൈവിങ് കേട്ടോ. നമ്മൾ 8 മീറ്ററാണ് താഴത്തേക്ക് പോയതെങ്കിലും പക്ഷേ അതൊക്കെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.